ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൂളംസ് ലോനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. കൂളംസ് ലോ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ കൂളംബിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിൽ കണ്ട പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ നമ്മൾ ആ കൂളംബിക് ഫോഴ്സിന് പറയുന്ന കണ്ടീഷൻസ് നല്ലവണ്ണം നോക്കണം. രണ്ട് പോയിന്റ് ചാർജുകളുടെ കേസാണ് പറയുന്നത്. പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചാർജുകൾ, അത് മാത്രമല്ല സ്റ്റാറ്റിക് ആവണം, അത് മൂവ് ചെയ്യുന്നത് ആയിരിക്കാൻ പാടില്ല. അപ്പോൾ രണ്ട് സ്റ്റാറ്റിക് പോയിന്റ് ചാർജുകൾ, വളരെ ചെറിയ ചാർജ് ആവണം. അപ്പോൾ പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് ചെറിയ ചാർജ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. ഇതല്ലാതെ ഇതിനൊരു ഡെഫിനിഷൻ ഉണ്ട്, അത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന പാർട്ടിൽ പറയും. അപ്പോൾ പോയിന്റ് ചാർജ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യാണ്. ഒരു Q1 എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജും Q2 എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് ചാർജും, പോയിന്റ് ചാർജാണ്, അതോടൊപ്പം തന്നെ അത് സ്റ്റേഷണറി ചാർജാണ്. ഇവര് R ഡിസ്റ്റൻസ് അകലെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പോസിറ്റീവും പോസിറ്റീവ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, നെഗറ്റീവും നെഗറ്റീവ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും, പോസിറ്റീവും നെഗറ്റീവ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും, നെഗറ്റീവ് നെഗറ്റീവ് റിപ്പൽ ചെയ്യും. ഈ അട്രാക്റ്റീവോ അല്ലെങ്കിൽ റിപ്പൾസീവോ ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസ് ആയിരിക്കും. നമ്മൾ എക്സ്പെരിമെന്റലി വഴി നമ്മൾ കണ്ടെത്തുന്നതാണ് പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസിന് പ്രൊപ്പോർഷണലായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പോയിന്റ് ചാർജ് ആണ്, സ്റ്റേഷനറി ആണ്. നമ്മൾ ഈ രണ്ട് ചാർജുകളെ വെച്ചിട്ടുള്ളത് വാക്വത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സ് ആർക്ക് പ്രൊപ്പോർഷനിലായിരിക്കും? പ്രൊഡക്ട് ഓഫ് ദെയർ ചാർജസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. അതേപോലെ ആ ഫോഴ്സ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്, 1/r² പ്രൊപ്പോർഷനിലാണ്. ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് എഴുതുമ്പോൾ എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 / r² എന്ന് എഴുതാൻ പറ്റും. ഇനി ഇത് ഒരു ഇക്വേഷൻ ആയിട്ട് വരുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് വരണം. ആ കോൺസ്റ്റന്റ് ഇതാണ്, കോൺസ്റ്റന്റ് വന്നിട്ടുള്ള ഇക്വേഷൻ വരിക. എഫ് ഈക്വൽ ടു കോൺസ്റ്റന്റ് 1/4πε₀ ഇൻറ്റു Q1 Q2 / r². ആ കോൺസ്റ്റന്റ് നോക്കും, നമ്മൾ സാധാരണ കേട്ടിട്ടില്ല ഇതുവരെ ആ കോൺസ്റ്റന്റ് അല്ലേ. ആ കോൺസ്റ്റന്റ് വരുന്നത് 1/4πε₀ എന്നാണ്. അപ്പൊ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ 1/4πε₀ ഇൻറ്റു Q1 Q2 / r². ഇതാണ് രണ്ട് ചാർജുകൾ തമ്മിലുള്ള കൂളംബിക് ഫോഴ്സിന്റെ ഇക്വേഷൻ കിട്ടിയത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ട് ചാർജുകൾ പോയിന്റ് ചാർജാണ്, ആ പോയിന്റ് ചാർജുകൾ സ്റ്റേഷനറി ആണ്, നമ്മൾ ആ ചാർജുകളെ വെച്ചിട്ടുള്ളത് വാക്വത്തിലാണ്. വാക്വം അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ട് നമ്മൾ എടുക്കും എയർ, എയർ അല്ലെങ്കിൽ വാക്വം. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ആ കോൺസ്റ്റന്റിനെ കുറിച്ചാണ്. ആ കോൺസ്റ്റന്റില് ഒരു ε₀ എന്നുള്ള ആള് വന്നു. ε₀ എന്ന് പറയുന്നത് നമ്മൾ അതിനെ വിളിക്കും അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്.
ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ വാക്വം. ആ വാക്വത്തിന് ഈക്വൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ആരെയും കൺസിഡർ ചെയ്യുന്നത്, എയറിനെയും കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അത് നമ്മൾക്ക് വരും സെക്ഷനിൽ മനസ്സിലാവും. എപ്സിലോൺ സീറോനെ വിളിക്കുന്ന പേരാണത്, അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ എയർ. എന്താണ് ആ എപ്സിലോൺ സീറോ കാണിക്കുന്നത് ചോദിച്ചാൽ, മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കണ്ടിട്ടുണ്ട് മാഗ്നറ്റിന് ചുറ്റും, അതേപോലെ ചാർജുകൾക്ക് ചുറ്റും ഇലക്ട്രിക് ഫീൽഡുകളുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആ മാഗ്നറ്റിന്റെ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അപ്പോ ഒരു മാഗ്നറ്റിലൂടെ ഫീൽഡ് ലൈൻസ് വളരെ ഈസി ആയിട്ട് കടന്നു പോകും. ഒരു അയൺ പീസ് എടുത്തു കഴിഞ്ഞാല് അയൺ പീസിലൂടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നന്നായിട്ട് കടന്നു പോകും. പക്ഷെ ഈ പെന്നിലൂടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അത്ര തന്നെ കടന്നു പോകില്ല. അപ്പൊ അതിനൊരു പെർമിഷൻ ഉണ്ട്, എത്ര മാത്രം ഫീൽഡ് ലൈൻസിനെ ഓരോ ഒബ്ജക്റ്റും കടത്തിവിടും എന്നുള്ളത് കാണിക്കുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡിൽ. അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ ഒരു ഒബ്ജക്റ്റ് എത്രമാത്രം കടത്തിവിടും എന്ന് കാണിക്കുന്ന ക്വാണ്ടിറ്റിയാണ് എപ്സിലോൺ സീറോ. ഇതിനെ കുറിച്ചിട്ടുള്ള തുടർ പഠനങ്ങൾ പിന്നീട് വരും. അപ്പൊ എപ്സിലോൺ സീറോയുടെ പേര് വരുന്നത് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഇനി അവിടെ ടോട്ടൽ ആയിട്ട് വന്ന കോൺസ്റ്റന്റ് ഉണ്ടല്ലോ, ആ കോൺസ്റ്റന്റ് 1/4 എപ്സിലോൺ സീറോ എന്നാണ്. ഈ 1/4 എപ്സിലോൺ സീറോന്റെ വാല്യൂ 9×10⁻¹ ആണ്. 9×10⁻¹. അപ്പൊ നിങ്ങൾ 1/4 എപ്സിലോൺ സീറോ ഇവിടെ വെച്ചാല് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ആർ സ്ക്വയർ വരുമ്പോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ, Q1 Q2 താഴെ വരുമ്പോ കൂളം സ്ക്വയർ. ഇതാണ് 1/4 എപ്സിലോൺ സീറോന്റെ വാല്യൂവും യൂണിറ്റും. എന്താ യൂണിറ്റ് വന്നത്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. ഇതാണ് ഇതിന്റെ വാല്യൂ വരുന്നത്. ആ വാല്യൂ വരുന്നതാവട്ടെ എസ് ഐ യൂണിറ്റിലാണ് കേട്ടോ. എന്തായിരുന്നു ഫോഴ്സിന്റെ ഇക്വേഷൻ? 1/4 എപ്സിലോൺ സീറോ ഇൻറ്റു Q1 Q2 ÷ R² എപ്സിലോൺ സീറോ. ഇത് നമ്മളിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഉച്ചരിക്കുന്ന വാക്കായിരിക്കാം, പക്ഷേ സിമ്പിളാണ്, കാരണം ഈ ചാപ്റ്ററിൽ ഇനി അങ്ങോട്ട് എപ്സിലോൺ സീറോകളേ ഉള്ളൂ. അപ്പൊ അത് പറഞ്ഞ് പറഞ്ഞ് നമ്മൾ ശീലമായി പോകും. എപ്സിലോൺ സീറോയുടെ പേര് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. 1/4 എപ്സിലോൺ സീറോന്റെ വാല്യൂ, ഇനി അങ്ങോട്ട് നമ്മൾ ഇതന്നെയാവും കേൾക്കുക. അപ്പൊ ആ വാല്യൂ എന്തായാലും മനസ്സിൽ നിന്നോളും. 9×10⁻¹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ ആണ്. ഇതിന്റെ എസ് ഐ യൂണിറ്റ് ആണിത്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് പഠിച്ചു വെക്കണം എന്നറിയോ? CGS യൂണിറ്റില് 1/4 എപ്സിലോൺ സീറോന്റെ വാല്യൂ എത്രയാ വരിക എന്നുള്ളത് വെറുതെ ഒന്ന് നോക്കി വെക്കണം. 1/4 എപ്സിലോൺ സീറോ CGS യൂണിറ്റിലാണെങ്കിൽ അതിന്റെ വാല്യൂ 1 ആണ്. അത് ഏത് യൂണിറ്റിലാണ് വരിക? CGS യൂണിറ്റ് ആണെങ്കിൽ അതിന്റെ വാല്യൂ വരുന്നത് 1 ആണ്. കൂളംസിലോ പോയിന്റ് ചാർജുകൾക്ക്, സ്റ്റേഷനറി ചാർജുകൾക്ക്. ഇപ്പൊ നമ്മൾ അത് പ്ലേസ് ചെയ്തിരുന്നത് വാക്വത്തിലാണ്. ഇക്വേഷൻ വന്നത് 1/4 എപ്സിലോൺ സീറോ ഇൻറ്റു Q1 Q2 ÷ R² ആണ്. എപ്സിലോൺ സീറോനെ വിളിക്കും അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എയർ. 1/4 എപ്സിലോൺ സീറോന്റെ വാല്യൂ വരുന്നത് 9×10⁻¹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. അത് എസ് ഐ യൂണിറ്റിലാണ്. CGS യൂണിറ്റില് 1/4 എപ്സിലോൺ സീറോന്റെ വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ വന്ന ആ എപ്സിലോൺ സീറോനെ കുറിച്ചിട്ട് നമുക്കൊന്ന് പഠിക്കാം. പെർമിറ്റിവിറ്റിയാണ് എപ്സിലോൺ സീറോ എന്ന് പറയുന്നത്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണെങ്കിലാണ് എപ്സിലോൺ സീറോ എന്നെഴുതുന്നത്.
ആ എപ്സിലോൺ സീറോക്ക് ആവശ്യമായ കാര്യങ്ങൾ അതിനെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? ഒന്ന്, വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോന്റെ വാല്യൂ നമുക്കറിയാം. നയൻ ഇൻറ്റു ടെൻ റേസ്ഡ് നയൻ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പർ കൂളം സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് എപ്സിലോൺ സീറോന്റെ വാല്യൂ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, വേർതിരിച്ചെടുക്കാൻ പറ്റും. എപ്സിലോൺ സീറോന്റെ വാല്യൂ അത് നമ്മൾ ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഉപയോഗിച്ച് കൊള്ളണമെന്നില്ല, പക്ഷെ ആവശ്യം വരും. അതുകൊണ്ട് ആ വാല്യൂ നിങ്ങൾ മറക്കരുത്. ഇത് നിങ്ങൾ എനിക്ക് മറന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ഇനി ഒരുപാട് തവണ കേൾക്കും. അപ്പൊ എപ്സിലോൺ സീറോന്റെ വാല്യൂ വരുന്നത് 8.854 ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി, ഇൻറ്റു ടെൻ റേസ്ഡ് മൈനസ് 12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഇതാണ് എപ്സിലോൺ സീറോന്റെ വാല്യൂ വരിക. ഇനി ഇത് ഉപയോഗിച്ച് തന്നെ നമുക്ക് എപ്സിലോൺ സീറോന്റെ എന്തുണ്ടാക്കാൻ കഴിയുന്നറിയോ? ഡയമെൻഷണൽ ഫോർമുല വേണമെങ്കിൽ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാം. ഡയമെൻഷണൽ ഫോർമുല പറയുമ്പോൾ എപ്സിലോൺ സീറോയുടെ ഡയമെൻഷണൽ ഫോർമുല ഈ യൂണിറ്റ് നോക്കിയാൽ മതി നിങ്ങൾ. കൂളം സ്ക്വയർ ആ ചാർജിന്റെ സ്ക്വയറിന്റെ ഡയമെൻഷൻ വേണം. അപ്പൊ ചാർജിന്റെ ഡയമെൻഷൻ നമുക്കറിയുന്നത് എ ടി ആണ്, എ ടിയുടെ സ്ക്വയർ. ഡിവൈഡഡ് ബൈ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, ഫോഴ്സിന്റെ ഡയമെൻഷൻ വരുന്നത് എം എൽ ടി പവർ മൈനസ് ടു എന്നാണ്. ഇൻറ്റു മീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതാരാ, എൽ സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾക്ക് ഡയമെൻഷൻ കിട്ടുകയായി. ഡയമെൻഷൻ കിട്ടുമ്പോൾ ഓരോന്ന് നോക്കിയാൽ എം മുകളിൽ വരും, എം പവർ മൈനസ് വൺ. ഇനി അതേപോലെ ഈ ടി പവർ മൈനസ് ടു മുകളിൽ വരുമ്പോൾ ടി പവർ ടു മുകളിലുണ്ട്, അപ്പൊ ടി റേസ്ഡ് ഫോർ ആവും. അതിന് പുറമെ എല്ലും എൽ സ്ക്വയറും കൂടെ എൽ പവർ മൈനസ് ത്രീ ആവും. അതേപോലെ ടി മുകളിൽ വരുമ്പോൾ ടി റേസ്ഡ് ഫോർ ആണ്, എ ഇവിടെ ഉണ്ട്, അത് വരിക എ സ്ക്വയർ ആണ്. ഇതാണ് എപ്സിലോൺ സീറോയുടെ ഡയമെൻഷൻസ് വരിക. അപ്പൊ എപ്സിലോൺ സീറോന്റെ വാല്യൂ കിട്ടി. വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോന്റെ വാല്യൂ അറിയാം, യൂണിറ്റ് അറിയാം, ഡയമെൻഷണൽ ഫോർമുല അറിയാം. ഇപ്പോ കൂളംബിക് ഫോഴ്സിന്റെ ഇക്വേഷനും എപ്സിലോൺ സീറോയും കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചാർജുകൾ നമ്മൾ ആദ്യം പ്ലേസ് ചെയ്തത് വാക്വത്തിലാണ്. ഇത് മാറിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മീഡിയത്തിലാണ് പ്ലേസ് ചെയ്തതെങ്കിൽ അപ്പൊ എന്താണ് ഫോഴ്സിന്റെ ഇക്വേഷൻ വരിക എന്ന് നോക്കാം. അപ്പൊ മീഡിയം എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്തു, വാട്ടറിൽ കൊണ്ടുപോയി വെച്ചു എന്ന് കരുതുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മീഡിയത്തിൽ. അങ്ങനെ മീഡിയം വന്നു കഴിഞ്ഞാൽ ഫോഴ്സിന്റെ ഇക്വേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ആദ്യത്തെ പോലെ തന്നെ ക്യൂ വൺ എന്ന ചാർജ്, ക്യൂ ടു എന്ന ഒരു ചാർജും ആർ ഡിസ്റ്റൻസ് അകലെ വെച്ചു. അപ്പൊ ഫോഴ്സിന്റെ ഇക്വേഷൻ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ, പക്ഷെ ആ ഫോഴ്സിന്റെ ഇക്വേഷനിലെ മാറ്റം നോക്കൂ. വൺ ബൈ ഫോർ പൈ എപ്സിലോൺ, ഫ്രീ സ്പേസ് ആയപ്പോ എപ്സിലോൺ സീറോ എന്നാണ് നമ്മൾ വിളിച്ചിരുന്നത്. ഇവിടെ നമ്മൾ വിളിക്കുന്നത് എപ്സിലോൺ ഇൻറ്റു ക്യു വൺ ക്യു ടു ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻസ് വരിക. ആ ഇക്വേഷനിൽ നമുക്ക് വരുന്ന മാറ്റം എപ്സിലോൺ ആണ്. ആരാണ് എപ്സിലോൺ എന്ന് നോക്കാം. എപ്സിലോൺ സീറോ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണെങ്കിൽ, എപ്സിലോൺ എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയമാണ്.
എപ്സിലോൺ എന്ന് വിളിക്കുക പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. പക്ഷെ ഈ എപ്സിലോൺ ഈക്വൽ ടു ആരാണെന്നറിയോ? എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ സീറോ എപ്സിലോൺ ആർ, അല്ലെങ്കിൽ എപ്സിലോൺ സീറോ ഇൻറ്റു കെ എന്നെഴുതും. എപ്സിലോൺ സീറോ ആരാണെന്ന് നമുക്കറിയാം. എപ്സിലോൺ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയമാണ്. അല്ലെങ്കിൽ നമ്മൾ അതിന് മറ്റൊരു സിമ്പിൾ കൊടുക്കും കെ, രണ്ടും ഒന്നുതന്നെയാണ്. അതിന് മറ്റൊരു പേരും വിളിക്കും ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന്. അപ്പോൾ നമ്മൾ കണ്ട ഇക്വേഷനിൽ ഒരു എപ്സിലോൺ ആർ വന്നു. എപ്സിലോൺ ആർ അല്ലെങ്കിൽ അതിന് നമ്മൾ കെ എന്ന് കാണും ചിലപ്പോൾ. എപ്സിലോൺ ആർ അല്ലെങ്കിൽ കെ ആരാണത്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. അല്ലെങ്കിൽ മറ്റൊരു പേര് കണ്ടു നമ്മള്, ആ പേര് വന്നത് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഇതാണ് എപ്സിലോൺ ആർ അല്ലെങ്കിൽ കെയുടെ പേര് വരുന്നത്. അപ്പൊ മീഡിയത്തിലാണെങ്കിൽ എങ്ങനെയാണ് ഫോഴ്സ് വരിക, അല്ലെങ്കിൽ വാക്വത്തിലാണെങ്കിൽ എങ്ങനെയാ ഫോഴ്സ് വരിക? ഇവിടെയാണ് മാറ്റം വരുന്നത്. വാക്വത്തിലാണെങ്കിൽ എപ്സിലോൺ സീറോ, മീഡിയത്തിലാണെങ്കിൽ എപ്സിലോൺ. എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ സീറോ എപ്സിലോൺ ആർ ആണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്സിലോൺ എന്ന് പറയുന്ന ആള്, ഇയാളുടെ യൂണിറ്റ് ഡയമെൻഷണൽ ഫോർമുല ഇതൊക്കെ എപ്സിലോൺ സീറോക്ക് സെയിം ആണ്. എപ്സിലോൺ എന്ന് പറയുന്ന ആളുടെ ഡയമെൻഷണൽ ഫോർമുല യൂണിറ്റ് ഒക്കെ എപ്സിലോൺ സീറോക്ക് സെയിം ആണ്, വാല്യൂ സെയിം അല്ല. പക്ഷേ എപ്സിലോൺ ആർ, എപ്സിലോൺ ആർ അല്ലെങ്കിൽ കെ എന്ന് വിളിക്കാം. അതെന്ന് പറയുന്നത് എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ ആണ്. ഇതിന് യൂണിറ്റ് ഇല്ല, യൂണിറ്റ്ലെസ് ആണ്, അതേപോലെ തന്നെ ഡയമെൻഷൻലെസ് ആണ്. ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഇതിനൊരു ഡെഫിനിഷൻ ഉണ്ടാക്കാം. ആ ഇക്വേഷൻ നോക്കി പറഞ്ഞാൽ മതി, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു ദ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വം അല്ലെങ്കിൽ എയർ എന്ന് പറയാം. അപ്പൊ ആ ഇക്വേഷൻ വെച്ചിട്ട് ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കാൻ മറക്കരുത് കേട്ടോ. എപ്സിലോൺ ആറിന്റെ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു ദ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതിന് യൂണിറ്റ് ഇല്ല, ഡയമെൻഷൻ ഇല്ല. അപ്പോൾ നമുക്ക് മീഡിയം വന്നപ്പോൾ എന്താണ് മാറ്റമുണ്ടായത് എന്ന് നോക്കാം. അതിന് നമ്മൾ എയറിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ വാക്വത്തിൽ വെക്കുമ്പോഴുള്ള ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്യാം, അപ്പോഴാണ് നമുക്കത് ശരിക്കും പറയാൻ കഴിയുക. ഞാൻ എയറിലുള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ വാക്വത്തിലുള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ 1/4 എപ്സിലോൺ സീറോ ഇൻറ്റു ക്യൂ വൺ ക്യൂ ടു ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നാണ് വന്നത്. ഇത് മീഡിയത്തിലാണെങ്കിൽ, മീഡിയത്തിലാണെങ്കിൽ എഫ് മീഡിയം ഈക്വൽ ടു 1/4 എപ്സിലോൺ. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ആരാ? എപ്സിലോൺ സീറോ എപ്സിലോൺ ആർ ഇൻറ്റു ക്യൂ വൺ ക്യൂ ടു ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇങ്ങനെയാണ് വരിക. ഇത് നമുക്ക് മൂന്നാളുകളെ കുറിച്ചാണ് അറിയാനുണ്ടായിരുന്നത്. ഒന്നാമത്തെ ആള് ആരാണ്? എപ്സിലോൺ സീറോ. അടുത്തത് ആരാണ്? എപ്സിലോൺ. അടുത്ത ആള് എപ്സിലോൺ ആർ അല്ലെങ്കിൽ കെ. ആ എപ്സിലോൺ ആറിന്റെ പേര് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇത് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. ഇത് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഇതിന് മറ്റൊരു പേരും കൂടെ ഉണ്ടല്ലോ, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഇതിന് നമ്മളൊരു ഡെഫിനിഷൻ പറഞ്ഞിരുന്നു അല്ലേ,
ആ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ പറയുമ്പോ എപ്സിലോൺ ഈക്വൽ ടു എന്ത് എഴുതാം? എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ സീറോ എപ്സിലോൺ ആർ, അല്ലെങ്കിൽ എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ. ഇതിനെ വേണമെങ്കിൽ കെ എന്നും വിളിക്കാം. ഇതിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു ദ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഇനി നമുക്ക് ഇതാണ് എയറിലുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ വാക്വം, ഇതാണ് മീഡിയത്തിലുള്ള ഇക്വേഷൻ വരുന്നത്. നമുക്ക് ഈ എപ്സിലോൺ ആറിന്റെ ചില വാല്യൂകൾ നോക്കാം. കെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്, ഇതിന്റെ വാല്യൂ ഓരോ മീഡിയത്തിനും എത്രയാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യം എയറിനെ സംബന്ധിച്ചിടത്തോളം എയർ ആണെങ്കിൽ അല്ലെങ്കിൽ വാക്വം ആണെങ്കിൽ എപ്സിലോൺ ആർ എന്ന് പറയുമ്പോൾ എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ അല്ലേ? അത് ശരിക്ക് എപ്സിലോൺ സീറോ ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞാൽ എത്രയാ? വൺ ആണ്. അപ്പൊ എയറിന്റെ എപ്സിലോൺ ആർ വരുന്നത് വൺ ആണ്. ഇനി നമ്മൾ നിർബന്ധമായും എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ് മെറ്റലുകളുടെ എപ്സിലോൺ ആർ. മെറ്റലിന്റെ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. അല്ലെങ്കിൽ ഇതിനൊരു മറ്റൊരു പേരുണ്ടല്ലോ, കെ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പോ രണ്ടാളുകളുടെയും നിങ്ങൾ നിർബന്ധമായും പഠിക്കണം, എയറിൻ്റെത് വൺ ആണ്, മെറ്റലിൻ്റെത് എത്രയാണ്? ഇൻഫിനിറ്റിയാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എപ്സിലോൺ ആർ ഈക്വൽ ടു 80 ആണ് വരിക. മൂന്ന് വാല്യൂകൾ നിങ്ങളൊന്ന് നോക്കി വെക്കുക. എയറിൻ്റെത് വൺ ആണ്, മെറ്റലിൻ്റെത് ഇൻഫിനിറ്റി ആണ്, വാട്ടറിൻ്റെത് വരുന്നത് 80 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മീഡിയം വെച്ച് കഴിഞ്ഞാൽ മീഡിയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താണ് ഇതിൽ വരുന്ന മാറ്റം എന്നൊന്ന് നോക്കാം. നമ്മൾ എയറിൽ വച്ചിരുന്ന സമയത്ത് ഇക്വേഷൻ വന്നത് 1/4πε0 ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. ഇത് മീഡിയം ആണെങ്കിൽ എഫ് മീഡിയം ഈക്വൽ ടു 1/4πε0εr ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നാണ് വരിക. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതായിരിക്കും. എല്ലാം കട്ട് ചെയ്ത് പോയിട്ട് നോക്കൂ, ഈ എപ്സിലോൺ ആർ മുകളിൽ വരും, ബാക്കിയൊക്കെ കട്ട് ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ എഫ് എയർ ബൈ എഫ് മീഡിയം ആരാ? എപ്സിലോൺ ആർ മുകളിലാണ് വരിക. അപ്പോ നമ്മൾ അവിടെ എഴുതുകയാണ്, ഇത് ബൈ ഇത് ചെയ്യാതെ ഞാൻ അവിടെ എഴുതുന്നത് നോക്കുക. എഫ് മീഡിയം ഡിവൈഡഡ് ബൈ എഫ് എയർ ഈക്വൽ ടു 1/εr എന്നാണ് കിട്ടുക. ഇതില് എഫ് മീഡിയം ഈക്വൽ ടു എന്താ വരിക? എഫ് എയർ ഡിവൈഡഡ് ബൈ ആർ എപ്സിലോൺ ആർ എന്നാണ് വരിക. എന്താണ് ഇതിനർത്ഥം? ഇത് ശരിക്കൊന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ എയർ മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അവിടെ ഉണ്ടായിരുന്ന ഫോഴ്സ് 1/εr ടൈംസ് ആവും എന്ന് പറഞ്ഞാൽ ഫോഴ്സ് കുറയും. കാരണം ഏത് മീഡിയത്തിൻ്റെയും എപ്സിലോൺ ആർ ഗ്രേറ്റർ ദാൻ വൺ ആണ്. ഏതൊരു മീഡിയത്തിൻ്റെയും എപ്സിലോൺ ആർ വരുന്നത് ഗ്രേറ്റർ ദാൻ വൺ ആണ്. അപ്പോ നമുക്ക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എന്ത് ആണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുക? ആ ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നതിന് നമുക്ക് ഇങ്ങനെ പറയാം, വെൻ എ മീഡിയം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഒരു മീഡിയം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
force decreases to. One by epsilon r times ആയിട്ട് ആ ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. അപ്പോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇവിടെ രണ്ട് ചാർജുകളുണ്ട്, Q1 Q2. ഇതിനിടയിൽ വാക്വം ആണ്. പക്ഷെ ഞാനൊരു മെറ്റൽ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, ഒരു മെറ്റല് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, അപ്പൊ അതിനിടയിൽ ഒരു മീഡിയം വന്നു. മീഡിയം വന്നാൽ ആ ഫോഴ്സിന്റെ ഇക്വേഷൻ എഫ് മീഡിയം ഈക്വൽ ടു 1/4πε0εr ഉണ്ട്. എത്രയാ മെറ്റലിന്റെ എപ്സിലോൺ ആർ? ഇൻഫിനിറ്റി ഇൻറ്റു Q1 Q2 by R². അപ്പൊ 1/∞ വന്നാൽ എത്ര ആൻസർ വരിക? 0. അപ്പൊ നോക്കൂ, നിങ്ങൾ മെറ്റൽ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾ ഏത് മീഡിയം ആണെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ, പക്ഷെ ഏത് ഇൻട്രൊഡ്യൂസ് ചെയ്താലും ഫോഴ്സ് കുറയും. നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മെറ്റൽ ആണെങ്കിൽ ഫോഴ്സ് ഡിക്രീസസ് ടു 0. ഇതാണ് മീഡിയത്തിന്റെ എഫക്റ്റുകൾ നമ്മൾ ഒന്ന് പഠിക്കേണ്ടത്. ഇതേ മീഡിയത്തിന്റെ എഫക്റ്റാണ് നമുക്ക് ഇതിനെ വിശദീകരിക്കാൻ പറ്റും. ഇപ്പോ അയണൈസേഷൻ ഓഫ് HCl ഇൻ വാട്ടർ നമ്മള് വാട്ടറില് HCl വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അതിനു മുമ്പ് വാട്ടറിലല്ലാതെ നമുക്ക് HCl ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. ഇപ്പൊ ഇത് എയറിലാണെങ്കിൽ ഇത് H+ഉം ഇത് Cl- ആണ്. ഇവരെ ഇടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് എയർ ആണ്. ഇനി ഇതിനിടയില് നമ്മളൊരു മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ വാട്ടറാണ്. വാട്ടറിന്റെ എപ്സിലോൺ ആർ എത്രയാ? 80 ആണ്. അപ്പോൾ ഇവിടെ ഉള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് മീഡിയം ആണ്. എഫ് മീഡിയം എന്നുള്ളത് എഫ് എയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ, അത് 80 ആണല്ലോ. അപ്പോ ഫോഴ്സ് എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പൊ ഇത് ഒറ്റ ഒരു ബ്ലോക്കായിട്ട് നിൽക്കില്ല, അത് രണ്ടായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ അത് ഡിസോൾവ് ചെയ്യും. ഡിസോൾവ് ചെയ്തിട്ട് വാട്ടറിൽ H+ഉം Cl- ആയിട്ട് അയോൺസ് ആയിട്ടാണ് വാട്ടറിൽ നിൽക്കുന്നുണ്ടാവുക. ഇതാണ് ഇപ്പോൾ HCl വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഡിസോൾവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾക്ക് ഈ ഒരു മെത്തേഡിൽ പറയാൻ കഴിയും. ഇനി നമുക്ക് ഒരു കൂളംബിന് ഡിഫൈൻ ചെയ്യണമെന്ന് കരുതുക. 1 കൂളംബിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയും. അപ്പോ നമ്മളോട് ചിലപ്പോ ഡിഫൈൻ 1 കൂളംബ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ബോർഡ് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഡെഫിനിഷൻ ഓഫ് 1 കൂളംബ്. ആദ്യം ഞാൻ 2 ചാർജുകളെ എയറിൽ പ്ലേസ് ചെയ്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്താ വരിക? 1/4πε0 × Q1 Q2 / R². ഞാൻ Q1 Q2 എന്ന് എഴുതാതെ Q എന്നാണ് അവിടെ എഴുതിയത്. അപ്പൊ ഞാൻ 2 ചാർജുകൾ എടുത്തു, രണ്ടും ഈക്വൽ ചാർജുകളാണ്. ആ ചാർജുകളെ പ്ലേസ് ചെയ്തത് എവിടെയാണ്? എയറിലാണെങ്കിൽ ആ എയറില് ഇത് നമുക്ക് 1 കൂളംബാണെന്ന് അസ്യൂം ചെയ്യാം. ഇതും 1 കൂളംബാണെങ്കിൽ ഈ ഡിസ്റ്റൻസും 1 മീറ്റർ കൊടുക്കുക. അപ്പോൾ ഓരോ ചാർജുകളും 1 കൂളംബാണ്, ഡിസ്റ്റൻസോ 1 മീറ്റർ ആണെങ്കിൽ ഇവിടെ
1/4πε0 ന്റെ വാല്യൂ എത്രയാണ്? 9 × 10⁻⁹ ഇൻടു 1 × 1⁻⁹ 9 × 10⁻⁹ ന്യൂട്ടൺ ആണ് കിട്ടുക. അപ്പൊ നോക്കൂ, ഒരു കൂളംബാണ് ചാർജ് ഓരോന്നും, അവരുടെ ഡിസ്റ്റൻസ് 1 മീറ്ററും ആണെങ്കിൽ അവരുടെ ഫോഴ്സ് 9 × 10⁻⁹ ന്യൂട്ടൺ ആവും. ഇത് നേരെ തിരിച്ച് പറഞ്ഞാൽ മതി, നേരെ തിരിച്ച് പറയാന്ന് പറഞ്ഞാൽ 2 equal charges separated by 1 meter in air, ഇവർക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് 9 × 10⁻⁹ ന്യൂട്ടൺ ആണെങ്കിൽ ഈ ഓരോ ചാർജുകളും എത്രയായിരിക്കും? 1 coulomb ആയിരിക്കും. അപ്പൊ നമ്മള് ഇതിന്റെ ഡെഫിനിഷൻ ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക തന്നെ വേണം. ഇഫ് 2 equal charges separated by 1 meter in air experiences an electrostatic force of 9 × 10⁻⁹ ന്യൂട്ടൺ, ദെൻ ഈച്ച് ചാർജ് ഈസ് 1 coulomb. അപ്പൊ അത് ഡിഫൈൻ ചെയ്യാൻ പഠിക്കുക. എങ്ങനെയാ നമ്മൾ പറഞ്ഞത്? ഇഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 equal charges സെപ്പറേറ്റഡ് ബൈ 1 meter ഇൻ എയർ ഈസ് 9 × 10⁻⁹ ന്യൂട്ടൺ, ദെൻ ഈച്ച് ചാർജ് കറസ്പോണ്ട്സ് ടു 1 coulomb. ഇങ്ങനെയാണ് നമ്മൾ 1 coulombന്റെ ഡെഫിനിഷൻ പറയുക. അപ്പൊ ഈ കാര്യവും വളരെ വൃത്തിയായിട്ട് നോക്കണം കേട്ടോ.